Okay, I am going to ask some question in previous class. Okay, yesterday's class we discussed about food grains, pulses, vegetables and fruits. Then pine spices, right? Yes. See the examples of some food grains. Name of some food grains. ഏതൊക്കെയായിരുന്നു ഫുഡ് ഗ്രെയിൻസ്? ധാന്യങ്ങൾ ഏതൊക്കെയാ ഒന്ന് പറഞ്ഞ ആര് പറയും? എക്സാമ്പിൾസ് ഓഫ് ആയസ് ബെനിറ്റ ഫുഡ് ഗ്രെയിൻസ്. റൈസ്, റൈസ്, വീറ്റ്, മെയ്സ്, മെയ്സ്, ബാജ്ര, ജോവർ, ദീസ് ആർ ദ ഫുഡ് ഗ്രെയിൻസ്. ഓക്കെ, യെസ്. പിന്നെ നമ്മൾ പറഞ്ഞു പൾസസ്. എന്താ പൾസസ് എന്ന് പറഞ്ഞാല്? എന്താ പൾസസ് എന്ന് പറഞ്ഞാല്? എഡ്വിനെ, പൾസസ്, പൾസസ് എന്ന് പറഞ്ഞ എന്താ? എന്തിനാ നമ്മള് പൾസസ് എന്ന് പറയാ? അൺമ്യൂട്ട് ചെയ്തേ മോനെ. എഡ്വിൻ, റിലു ഒന്ന് അൺമ്യൂട്ട് ചെയ്ത. റിലു, റിലു ആബിദ്, അൺമ്യൂട്ട് ചെയ്ത മോളെ. റിലു, എന്ത് ഏതിന് എന്തിനാ നമ്മള് പൾസസ് എന്ന് പറയാ? പൾസസ് എന്ന് പറഞ്ഞ എന്താ? പയറുവർഗങ്ങള്. എന്താ പൾസസ് എന്ന് പറഞ്ഞാല്? പയറുവർഗങ്ങൾ അല്ലേ. പിന്നെ സമ്മർ സീസണിൽ ഉണ്ടാവുന്ന ഒരു ഫ്രൂട്ടിന്റെ പേര് നമ്മൾ പറഞ്ഞു. എന്താ അത്? സമ്മർ സീസണിൽ ഉണ്ടാവുന്ന ഫ്രൂട്ട്സ്, ജാക്ക്, മാംഗോസ് എക്സെട്ര. ഇനി വിന്ററിൽ ഉണ്ടാവുന്ന ഒരു ഫ്രൂട്ടിന്റെ പേര് പറഞ്ഞ അറിയില്ലു. വിന്റർ, ഗ്രേപ്സ് അല്ലേ. യെസ്. പിന്നെ നെക്സ്റ്റ് വൺ സ്പൈസസ് എക്സാമ്പിൾ പറഞ്ഞേ. സ്പൈസസിന് എക്സാമ്പിൾ പറഞ്ഞേ. അലനെ, അലൻ മാത്യു, ചില എക്സാമ്പിൾസ് ഓഫ് സ്പൈസസ്. വിചാർ ദി സ്പൈസസ്. ഏതൊക്കെ സ്പൈസസ്? ആ സ്പൈസസ്, ചില്ലീസ്, പെപ്പർ, കാർഡമം, പിന്നെ ക്ലൗസ്, ടെർമറിക്, ദീസ് ആർ സ്പൈസസ് അല്ലേ. ഇതിനൊക്കെയാണ് നമ്മൾ സ്പൈസസ് എന്ന് പറയാം. ഇനി സ്പൈസസ് എന്തിനാ മക്കളെ യൂസ് ചെയ്യാ? എന്തിനു വേണ്ടിയാ നമ്മൾ, എന്തിനാ സ്പൈസ് യൂസ് ചെയ്യുക? സ്പൈസസ് ഈ മസാലകൾ എന്തിനാ ചേർക്കുക ഫുഡിൽ അല്ലേ? എന്തിനാ ഫുഡിൽ എന്തിനാ ഇത് ചേർക്കുന്നത്? കളറ് കിട്ടാനും ടേസ്റ്റി ആകാനും അല്ലേ. ഫുഡിന് കളറ് കിട്ടാൻ വേണ്ടിയും ഫുഡ് ടേസ്റ്റി ആകാൻ വേണ്ടിയാണ് നമ്മൾ സ്പൈസസ് ആഡ് ചെയ്യുന്നത്. വി യൂസ് സ്പൈസസ് to cooking food, alle. These spices make food is tasty, alle. We can make tasty food with the help of spices. Okay, spices are cloves, cardamom, turmeric, pepper. These are spices. Okay, okay, next one, oil seeds. Listen, oil seeds, ശ്രദ്ധിക്കണേ. Oil is needed to cook food. Oil is needed to cook food. Ghee, mustard oil, groundnut oil, coconut oil, till oil are produced in India. People in the western and the southern parts in our country use groundnut oil, coconut oil and till oil to cook food. Ghee and mustard oil are mostly used in the north. Namakariyam, we can use different spices to make food alle. Food undakkan vendi nammal pala tarathila spices use cheyyum alle. Endayirunnu Edwin, alle, sorry Jevin. ടീച്ചർ, എനിക്ക് ഇപ്പഴാ നെറ്റ്വർക്ക് കിട്ടിയത്, നേരത്തെ കിട്ടിയില്ലായിരുന്നു. ഓക്കെ ഓക്കെ,
അപ്പൊ നമ്മള് വി യൂസ് സ്പൈസസ് ടു മേക്ക് ഫുഡ് മേക്ക് ഫുഡ് അല്ലേ മേക്ക് ഫുഡ് ദീസ് സ്പൈസസ് ഹെൽപ്പ് അസ് ടു മേക്ക് ദ ഫുഡ് ടേസ്റ്റി ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫുഡിന് കളർ കൊടുക്കാൻ വേണ്ടി സ്പൈസസ് നമ്മളെ സഹായിക്കും. അതോടൊപ്പം ഈ ഫുഡ് ഉണ്ടാക്കണ നമുക്ക് ഒരു സാധനം കൂടെ വേണം, എന്താണ്? ഓയിൽ അല്ലേ. ഓയിൽ ഈസ് ദ ഇമ്പോർട്ടന്റ് സോഴ്സ് അല്ലേ. ഓയിൽ ഈസ് ദ ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ടു മേക്ക് ഫുഡ്. ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഏറ്റവും അർജന്റ് ആയ സാധനമാണ് ഏത്? ഓയിൽ. നമുക്കറിയാം നമ്മുടെ അമ്മ അടുക്കളയിൽ എന്തുണ്ടാക്കും? ദോശ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ മുട്ടക്കറി ഉണ്ടാക്കുന്നു, ചിക്കൻ ഉണ്ടാക്കുന്നു, കടലക്കറി വെക്കുന്നു. ഇതൊക്കെ വെക്കുമ്പോ എന്താ ചേർക്കുന്നത്? ഓയിൽ ചേർക്കും അല്ലെ. എന്ത് ഓയിലാ നിങ്ങളുടെ വീട്ടിൽ ചേർക്കുക? ഏത് ഓയിലാ ചേർക്കുക? മസ്റ്റാർഡ് ഓയിലാണോ? ടിൻ ഓയിലാണോ? ഏത് ഓയിലാ ചേർക്കുക അമ്മ? കോക്കനട്ട് ഓയിൽ അല്ലേ. കടുകൊക്കെ പൊട്ടിക്കാൻ കോക്കനട്ട് ഓയിൽ ഓയിൽ എല്ലാം ഉപയോഗിക്കാം. ആ അപ്പൊ നോക്ക്, ഓയിൽ ഈസ് നീഡഡ് ടു കുക്ക് ഫുഡ്. ഗീ, മസ്റ്റാർഡ് ഓയിൽ, ഗ്രൗണ്ട്നട്ട് ഓയിൽ, കോക്കനട്ട് ഓയിൽ ആൻഡ് ടിൻ ഓയിൽ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയില് ഉണ്ടാക്കുന്ന ഓയിൽ ഏതൊക്കെയാ? ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഓയിൽ ഏതൊക്കെയാ പറഞ്ഞേ? ഘീ. ഘീ എന്ന് പറഞ്ഞാൽ എന്താ? നെയ്യ്. ഘീ എന്ന് പറഞ്ഞാല് നെയ്യ്. മസ്റ്റാർഡ് ഓയിൽ, മസ്റ്റാർഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താ? കടുകെണ്ണ. കടുകിൽ നിന്ന് ഉണ്ടാക്കുന്ന ഓയിലിനെയാണ് മസ്റ്റാർഡ് ഓയിൽ എന്ന് പറയാം. മസ്റ്റാർഡ് ഓയിൽ, കടുകെണ്ണ. ഗ്രൗണ്ട് നട്ട് ഓയിൽ, എന്താ ഗ്രൗണ്ട് നട്ട് ഓയിൽ എന്ന് പറഞ്ഞാല്? ഗ്രൗണ്ട് നട്ട് ഓയിൽ മീൻസ് നിലക്കടലയുടെ എണ്ണ. നിലക്കടല ഇല്ലേ, നിലക്കടലയിൽ ഉണ്ടാക്കുന്ന എണ്ണനെയാണ് ഗ്രൗണ്ട് നട്ട് ഓയിൽ എന്ന് പറയാം. ദെൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് ഓയിൽ മീൻസ് വെളിച്ചെണ്ണ. ടിൽ ഓയിൽ, ടിൽ ഓയിൽ എന്ന് പറഞ്ഞാൽ എള്ളെണ്ണ. എള്ളെണ്ണ ഇല്ലേ, എള്ളെണ്ണയാണ് ടിൽ ഓയിൽ എന്ന് പറയാം. ഇതൊക്കെയാണ് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഓയിൽ. വിച്ച് ആർ ദ ഓയിൽ പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ? Name the oils produced in India. Yes, say loudly. Ghee, mustard oil, groundnut oil, coconut oil, till oil. Ghee means neyya, mustard oil, kadugenna, groundnut oil, nilakkadalayil undaakkunna enna, coconut oil, velichenna, till oil, ellanna. Okay. People in the western and the southern parts of our country use groundnut oil, coconut oil and till oil to cook food. That is western, southern, western and southern people use the coconut oil, groundnut oil and till oil to make food, make food. That is food undakkan vendi western northern indiakar ubayikkunna oil eda? Coconut oil allengile groundnut oil, adu allengile till oil. നിലക്കടല എണ്ണയോ വെളിച്ചെണ്ണയിൽ നിന്ന് ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ എള്ളെണ്ണയോ ആണ് വെസ്റ്റേൺ നോർത്തേൺ പീപ്പിള് അല്ല വെസ്റ്റേൺ സതേൺ പീപ്പിള് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി ഹീ ആൻഡ് മസ്റ്റാർഡ് ഓയിൽ, നെയ്യും കടുകെണ്ണയും ആരാ ഉപയോഗിക്ക? നോർത്തിലുള്ളവര്. അപ്പൊ സതേൺ പീപ്പിളും വെസ്റ്റേൺ പീപ്പിളും ഉപയോഗിക്കുന്നത് ഗ്രൗണ്ട്നട്ട് ഓയിൽ, കോക്കനട്ട് ഓയിൽ ആൻഡ് ടിൽ ഓയിൽ. ബട്ട് നോർത്തേൺ പീപ്പിൾ യൂസ്ഡ് ദ ഘീ ആൻഡ് മസ്റ്റാർഡ് ഓയിൽ ടു കുക്ക് ഫുഡ്. മനസ്സിലായോ? ഇൻ ഇന്ത്യ ഡിഫറെന്റ് ഓയിൽസ് ആർ പ്രൊഡ്യൂസിങ്, ദൻ ഗ്രൗണ്ട്നട്ട് ഓയിൽ, കോക്കനട്ട് ഓയിൽ, മസ്റ്റാർഡ് ഓയിൽ, ടിൽ ഓയിൽ, ഘീ എക്സെട്രാ ആർ ദ ഓയിൽ പ്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ. ഇൻ ദ സദേൺ ആൻഡ് വെസ്റ്റേൺ പാർട്സ് ഓഫ് ഇന്ത്യ പീപ്പിൾ യൂസ്ഡ് ഗ്രൗണ്ട്നട്ട് ഓയിൽ, കോക്കനട്ട് ഓയിൽ ആൻഡ് ടിൽ ഓയിൽ ടു മേക്ക് ഫുഡ്. ബട്ട് ഇൻ നോർത്തേൺ ഇന്ത്യ പീപ്പിൾ യൂസ്ഡ് ഘീ ആൻഡ് മസ്റ്റാർഡ് ഓയിൽ ടു കുക്ക് ഫുഡ്. മനസ്സിലായോ? വെസ്റ്റേണിൽ സദേണിലുള്ള ആൾക്കാര് എന്തൊക്കെയാ ഉപയോഗിക്കാം? കോക്കനട്ട് ഓയില്, ഗ്രൗണ്ട്നട്ട് ഓയിൽ അല്ലെങ്കിൽ ടിൽ ഓയില്. പക്ഷെ നോർത്തേൺ പീപ്പിൾ ഉപയോഗിക്കുന്ന ഏതാണ്? ഘീ അല്ലെങ്കിൽ മസ്റ്റാർഡ് ഓയിൽ. ഓക്കെ, മനസ്സിലായില്ലേ? ആ യെസ്. നെക്സ്റ്റ് വൺ, വെജിറ്റേറിയൻസ് ആൻഡ് നോൺ വെജിറ്റേറിയൻസ്. വെജിറ്റേറിയൻസ് ആൻഡ് നോൺ വെജിറ്റേറിയൻസ്. If you like vegetable food or non vegetable food, നിങ്ങൾക്ക് എന്താ ഇഷ്ടം? വെജിറ്റബിൾ ആണോ ഇഷ്ടം? നോൺ വെജിറ്റബിൾ ആണോ? നോൺ വെജിറ്റേറിയൻ. നോൺ വെജിറ്റേറിയൻ, നോൺ വെജിറ്റബിൾ ഇഷ്ടപ്പെടുന്നവരായിരുന്നു കൈവക്കിക്കെ. എത്ര ആൾക്കാർ നോൺ വെജിറ്റബിൾ ഇഷ്ടപ്പെടുന്നത്? അതായത് ഇറച്ചി, മീൻ, മുട്ട ഇഷ്ടപ്പെടുന്നവര് ആരൊക്കെ ഉണ്ട്? ഇറച്ചി, മുട്ട, മീനൊക്കെ ഇഷ്ടമുള്ളവരൊന്ന് കൈവക്കിക്കെ. ആ സിദ്ധാന്ത കൃഷ്ണക്ക് ഇഷ്ടമാണ്, പിന്നെ ആർക്കാ? ഫാത്തിമത്ത് ഷഹമയ്ക്ക് ഇഷ്ടമാണ്, പിന്നെ എയ്മിക്ക് ഇഷ്ടമുണ്ട്, റിലൂന് ഇഷ്ടമുണ്ട്, ആ അലന്നുണ്ട്, ആദിത്യ, ഡെഡ്വിൻ, ആ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ. ഇനി ഇറച്ചി, മീൻ, മുട്ട ഇഷ്ടമില്ലാത്തവരൊന്ന് കൈവപ്പിക്കേ. ഇറച്ചി, മീൻ, മുട്ട കഴിക്കാത്തവര് ആരാ ഉള്ളത്? ആരുമില്ലേ?
ഇറച്ചിമീനും മുട്ടയും കഴിക്കാത്ത ആരുമില്ല. ഷഹുമ ഉണ്ടോ? ആ ഷഹുമ കൈവെക്കുന്നുണ്ട്. എനിക്ക് ഇറച്ചിമീനും മുട്ടയൊന്നും ഇഷ്ടമല്ല എന്നല്ലേ. ആ അപ്പൊ വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ നോക്ക്. ഓൺ ദി ബേസിസ് ഓഫ് ഫുഡ് ഹാബിറ്റ്സ് പീപ്പിൾ ക്യാൻ ബി നോൺ വെജിറ്റേറിയൻ ഓർ വെജിറ്റേറിയൻ. സം പീപ്പിൾ ഓൾസോ ഈറ്റ് എഗ്സ് മീറ്റ് ആൻഡ് ഫിഷ് ബിസൈഡ്സ് വെജിറ്റബിൾസ്. They are called non-vegetarian. People who do not eat meat and eggs are called vegetarian. They eat only food grains, vegetables and fruits. അപ്പോൾ എന്താ vegetable vegetarians എന്ന് പറഞ്ഞാൽ ആരെയാ നമ്മൾ vegetarians എന്ന് പറയാ? നമ്മൾ ഇറച്ചി മീനും മുട്ടയൊക്കെ കഴിക്കുന്ന ആൾക്കാരല്ലേ. നമ്മൾ പച്ചക്കറികളും ഫുഡ് ഗ്രെയിൻസും കഴിക്കുന്നതോടൊപ്പം വെജിറ്റബിൾസിന്റെ കൂടെ, അതായത് വെജിറ്റബിൾസും ഒക്കെ കഴിക്കുന്നതിന്റെ കൂടെ നോൺ വെജിറ്റബിൾസും കൂടെ കഴിക്കുന്നതിനെയാണ് നമ്മൾ കഴിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ? നോൺ വെജിറ്റേറിയൻസ് എന്ന് പറയാം. അതായത് ഇറച്ചിയും കഴിക്കും, മീനും കഴിക്കും, മുട്ടയും കഴിക്കും, പച്ചക്കറികളും കഴിക്കും, ഇതൊക്കെ കഴിക്കുന്ന ആൾക്കാരെ നമ്മൾ നോൺ വെജിറ്റേറിയൻ എന്ന് പറയും. എന്താ നോൺ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാല് പീപ്പിൾ ഈറ്റ് എഗ്സ് ഫിഷ് ആൻഡ് മീറ്റ്. മനസ്സിലായോ? പീപ്പിൾ ഈറ്റ് എഗ് ഫിഷ് ആൻഡ് മീറ്റ്. These people are known as non-vegetarians. ഇനി എന്താ വെജിറ്റേറിയൻസ് എന്ന് പറഞ്ഞാല്? വെജിറ്റേറിയൻസ് എന്ന് പറഞ്ഞാല് പീപ്പിൾ ഹു ഡു നോട്ട് ഈറ്റ് എഗ്സ് ഫിഷ് ആൻഡ് മീറ്റ്. ഇറച്ചി മുട്ടയും മീനൊന്നും കഴിക്കാതെ പച്ചക്കറികൾ മാത്രം കഴിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് പറയും? വെജിറ്റേറിയൻസ് എന്ന് പറയാം. മനസ്സിലായോ? ഐ റിപ്പീറ്റ് വൺസ് മോർ ഓൾ ഓഫ് യു പ്ലീസ് ലിസൺ. വെജിറ്റേറിയൻസ് ആൻഡ് നോൺ വെജിറ്റേറിയൻസ്. വെജിറ്റേറിയൻസ് ഈറ്റ് vegetarians eat only vegetables alle only vegetables and food grains. avar endhe kadikkullu vegetarians pachakarigale kadikkullu avar endu kadikkilla. they do not eat egg fish and meat. but non vegetarians are the people who eat egg fish meat besides vegetables. adhay non vegetarians endu kadikkum vegetable kadikkunnathodoppam irchi meenu mutta okka kadikkum. ഇറച്ചി മീനും മുട്ട എല്ലാം കഴിക്കുന്ന ആളെ നമ്മൾ നോൺ വെജിറ്റേറിയൻ എന്നും ഇറച്ചി മീനും മുട്ടയൊന്നും കഴിക്കാതെ പച്ചക്കറികൾ മാത്രം കഴിക്കുന്നവരെ നമ്മൾ വെജിറ്റേറിയൻ എന്നും പറയും. മനസ്സിലായോ? എന്താ വെജിറ്റേറിയൻ എന്താ നോൺ വെജിറ്റേറിയൻ എന്ന് മനസ്സിലായോ? ആ ഓക്കെ. നെക്സ്റ്റ് വൺ, സ്പെഷ്യൽ ഡിഷസ്. സ്പെഷ്യൽ ഡിഷസ് ശ്രദ്ധിക്കേ. എ വെറൈറ്റി ഓഫ് സ്വീറ്റ്സ് ആർ മെയ്ഡ് ഇൻ എവറി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. സം ഓഫ് ദം ലൈക്ക് രസഗുളാസ് of West Bengal are liked and eaten by people across the country. There are some dishes which are made on special days like festivals and weddings. Can you name a special dish of your state? Is it fun to share special meals with friends and relatives? Da varnade namak ariya alle namak chela chela ningalku birthday ku okke endha undakka birthday ku endha special undakum endha special undakka ഏഞ്ചൽ റോസ് ബെഞ്ചമിൻ എന്തൊക്കെ സ്പെഷ്യൽ ഏഞ്ചലെ ബർത്ത്ഡേക്ക് ഉണ്ടാക്ക? ബർത്ത്ഡേ ഒരു ഫെസ്റ്റിവൽ ആണ്. അപ്പൊ എന്തുണ്ടാക്കും നമ്മള്? കേക്ക് ഉണ്ടാവും അല്ലെ, സ്വീറ്റ്സ് ഉണ്ടാവും, പായസം വെക്കും അല്ലെ, ചിലവർ ബിരിയാണി ആക്കും അല്ലെ. ആ അപ്പൊ നമുക്കറിയാം വെറൈറ്റി ഓഫ് സ്വീറ്റ്സ് അന്ന് ഇഷ്ടം പോലെ കേക്ക്, പായസം, പിന്നെ മിഠായികളൊക്കെ ഉണ്ടാവും. A variety of sweets are made in every state of India. നോക്ക്, some of them like രസഗുള. രസഗുള എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ് ഇവിടുത്തെ വെസ്റ്റ് ബംഗാളിലെ. അത് ഈ ലോകത്തിലെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ് രസഗുള. എന്താ രസഗുള? അത് ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് ആണ്, ഒരു ഡിഷാണ്. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയുണ്ട് ഒന്ന് പറഞ്ഞേ. എന്തൊക്കെ ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിഷസ് ഒന്ന് പറഞ്ഞാട്ടെ. ആദ്യത്തിന് ഏതൊക്കെയാ ആദ്യത്തെ ഇഷ്ടം? ആദ്യത്തിന് ഇഷ്ടപ്പെട്ട ഡിഷസ് പറഞ്ഞാട്ടെ. എന്തൊക്കെ ഇഷ്ടമുണ്ട് ആദ്യത്തെ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോനെ. ആദ്യത്തിന് കഴിക്കാൻ എന്താ ഇഷ്ടം? അൺമ്യൂട്ട് ചെയ്തേ. ആദ്യത്തെ ആ ചിക്കൻ. Egg. Ah.
ഓക്കെ, ആദ്യത്തിന് ഇഷ്ടം ചിക്കനും എഗ് ഒക്കെ ആണ് കേട്ടോ. സിദ്ധാന്തിന് എന്താ സിദ്ധാന്ത ഇഷ്ടം? സിദ്ധാന്തിന് എന്ത് കഴിക്കാനാ ഇഷ്ടം? ചെമ്മീൻ. ആ ചെമ്മീൻ. ചെമ്മീൻ എന്താ ഇംഗ്ലീഷിൽ പറയാ? പ്രോൺസ് അല്ലേ? ആ യെസ്. പിന്നെയോ? ചിക്കൻ. പിന്നെ ബിരിയാണി. ആ ബിരിയാണി. നമ്മുടെ സിദ്ധാന്തിന് ചെമ്മീനും ചിക്കനും ബിരിയാണി ഒക്കെ ഇഷ്ടം. മുഹമ്മദ് ഷാൻ എന്താ മുഹമ്മദെ കഴിക്കാൻ ഇഷ്ടം? മുഹമ്മദ് ഷാൻ എന്താ ഇഷ്ടം കഴിക്കാൻ? ചിക്കൻ, ബിരിയാണി. ബിരിയാണി. ആ അപ്പൊ ഇതൊക്കെയാണല്ലേ. അപ്പൊ നമുക്ക് ഓരോ സ്ഥലത്തും ഉള്ള ഓരോരോ സ്പെഷ്യൽ കാരണം. നമുക്കിപ്പം കോഴിക്കോട് പോയാല് എയർപോർട്ടിൽ പോയാൽ കോഴിക്കോടൻ ഹൽവ അല്ലേ കേൾക്കാറില്ലേ, കോഴിക്കോടൻ ഹൽവ. അതുപോലെ വെസ്റ്റ് ബംഗാളിലെ ഒരു ഡിഷാണ് ഏത്? രസഗുള. രസഗുള, ഇറ്റ് ഈസ് വെരി ടേസ്റ്റി ഫുഡ്. രസഗുള ഈസ് എ ടേസ്റ്റി ഫുഡ് ഇൻ വെസ്റ്റ് ബംഗാൾ. ദീസ് രസഗുള ലൈക്ക് ഓൾ ഇന്ത്യൻ പീപ്പിൾ. ഓക്കെ, യെസ്. ദർ ആർ സം ഡിഷസ് വിച്ച് ആർ മെയ്ഡ് ഓൺ സ്പെഷ്യൽ ഡേയ്സ് ലൈക്ക് ഫെസ്റ്റിവൽസ് ആൻഡ് വെഡ്ഡിംഗ്സ്. നമുക്കറിയാം വെഡ്ഡിംഗ്സിന് അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ ഫെസ്റ്റിവൽസിനൊക്കെ നമ്മൾ ചില ചില ഡിഷസ് ഉണ്ടാക്കും അല്ലേ. ഓണത്തിന് നമ്മൾ എന്തുണ്ടാക്കും? പായസം അല്ലേ, ഓണസദ്യയും പായസം. ഇനി എന്താ പറയാ, ഈസ്റ്ററിന് നമ്മൾ എപ്പോഴും എന്തുണ്ടാവും? കപ്പ, പിന്നെന്താ ബീഫ് അല്ലേ. ഇനി വിഷുവിന് നമ്മൾ എന്തുണ്ടാക്കും? ഉണ്ണിയപ്പം അല്ലേ. ആ അപ്പൊ ഓരോ ഫെസ്റ്റിവൽസ് നമുക്ക് ഓരോ ഫുഡ് ഐറ്റം ഉണ്ടല്ലേ. ഇനി നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന നിങ്ങളുടെ സ്റ്റേറ്റില് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തില് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഡേയ്സിന് ഉണ്ടാക്കുന്ന ഡിഷസ് ഏതൊക്കെയാ ഒന്ന് പറഞ്ഞേ. കേരളത്തില് ഏതൊക്കെ ഡിഷസ് ഉണ്ടാക്ക? കേരളത്തില് നമ്മൾ പറഞ്ഞു വിഷുവിന് ഉണ്ണിയപ്പം, പിന്നെ ഈസ്റ്ററിന് എന്താ ഉണ്ടാക്ക? ഈസ്റ്ററിന് അപ്പം ഉണ്ടാക്കാറില്ലേ അല്ലേ. ജോയല് ഈസ്റ്ററിന് അപ്പം ഉണ്ടാക്കാറുണ്ടോ? ജോയൽ ഈസ്റ്ററിന് അപ്പം ഉണ്ടാക്കാറുണ്ടോ? വട്ടയപ്പം ഉണ്ടാക്കാറില്ലേ? യെസ്. പിന്നെ ആ യെസ്. പിന്നെ ക്രിസ്മസിന് ഉണ്ടാക്കും എന്ത്? കേക്ക് അല്ലേ. പിന്നെ ബക്രീദിന് എന്താ ഉണ്ടാക്കുക? അല്ലെങ്കിൽ ബക്രീദിനോ ഈദിനൊക്കെ എന്താ ഉണ്ടാക്കുക? ആരോട് ചോദിക്കണ്ടേ? നിത, ബക്രീദിന് ഈദിനൊക്കെ എന്താ മോളെ വീട്ടിലുണ്ടാക്കുക? നിത, ഫാത്തിമ, ബക്രീദും ഈദൊക്കെ വരും വീട്ടിൽ എന്താ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുക? ബിരിയാണിയാ? യെസ്. ആ യെസ്. അപ്പൊ ഓരോ ഫെസ്റ്റിവലിനും ഓരോ ഫുഡ് ഐറ്റം ഉണ്ടാക്കും അല്ലേ. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് അവർ ഫുഡാണ്. അവർ ഫുഡിലെ മെയിൻ ആയി ഫുഡ് ഗ്രെയിൻസ് എന്താ ഏതൊക്കെയാന്ന് പഠിച്ചു. പിന്നെ പൾസസ് എന്താന്ന് പഠിച്ചു. ആരെയാണ് വെജിറ്റേറിയൻസ് എന്ന് പറയുന്നത് എന്ന് പഠിച്ചു. ആരാണ് നോൺ വെജിറ്റേറിയൻസ് എന്ന് പഠിച്ചു. ഡിഫറെന്റ് ഓയിൽസ് പഠിച്ചു. സ്പൈസസ് എന്താന്ന് പഠിച്ചു അല്ലേ. അപ്പൊ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ അത്യാവശ്യം വേണ്ട കുറെ കാര്യങ്ങളും, പിന്നെ ഇറച്ചി മീനും മുട്ടയൊക്കെ കഴിക്കുന്നവരെ നമ്മൾ എന്ത് പഠിക്കും പറയും, അല്ലെങ്കിൽ ഇറച്ചി മുട്ടയൊന്നും കഴിക്കാത്തവരെ നമ്മൾ എന്ത് പറയും എന്നൊക്കെ പഠിച്ചില്ലേ. പഠിച്ചില്ലേ. അപ്പൊ മിസ് ആദ്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. എല്ലാവരും ശ്രദ്ധിക്കട്ടോ. ലേറ്റ് ആയി വന്നവർക്കും കഴിഞ്ഞ ക്ലാസ് കിട്ടാത്തവർക്കും വേണ്ടി മിസ് ആദ്യം തൊട്ട് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക. ആദ്യം തൊട്ട് ഇന്ത്യ ഈസ് എ വെരി ബിഗ് കൺട്രി. സം പീപ്പിൾ ആർ വെജിറ്റേറിയൻ, സം ആർ നോൺ വെജിറ്റേറിയൻ അല്ലേ. ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് കൺട്രി ഗ്രോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്, വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് അല്ലേ. ഇൻ ഇന്ത്യ വി ആർ കൾട്ടിവേറ്റിംഗ് ഫുഡ് ഗ്രെയിൻസ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. യെസ്. ഇനി എന്താണ് ഫുഡ് ഗ്രെയിൻസ്? ഫുഡ് ഗ്രെയിൻസ് എന്ന് പറഞ്ഞാല് ഫുഡ് ഗ്രെയിൻസ് ആർ റൈസ്, വീറ്റ്, മെയ്സ്, ജോവർ, ബാജ്ര. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്. ഫുഡ് ഗ്രെയിൻസ് ആർ വീറ്റ്, റൈസ്, ബാജ്ര, ജോവർ, മെയ്സ് അല്ലേ. റൈസ് എന്ന് പറഞ്ഞാൽ അരി, വീറ്റ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ്. പിന്നെയോ ജോവർ എന്ന് പറഞ്ഞാൽ അരിച്ചോളം. ബാജ്ര എന്ന് പറഞ്ഞാൽ മില്ലറ്റ്സ്, അതായത് തിന, അങ്ങനെയുള്ള സംഭവങ്ങള്. ഇനി നമുക്കറിയാം നോർത്തേൺ സ്റ്റേറ്റ് ഉണ്ട്, സതേൺ സ്റ്റേറ്റ് ഉണ്ട് അല്ലേ. ഇൻ ദ നോർത്തേൺ സ്റ്റേറ്റ് പീപ്പിൾ ജനറലി ഈറ്റ് വീറ്റ് ആൻഡ് റൈസ്. അതായത് നമ്മുടെ നോർത്തേൺ സ്റ്റേറ്റിലെ ജനങ്ങള്, നോർത്തേൺ സ്റ്റേറ്റിലുള്ള ആൾക്കാർ ഏതേ കഴിക്കുള്ളൂ? ഏതാ കൂടുതൽ കഴിക്കുക? വീറ്റ് ആൻഡ് റൈസ് അല്ലേ. വീറ്റ് ആൻഡ് റൈസ്. ഇൻ നോർത്തേൺ സ്റ്റേറ്റ്സ് പീപ്പിൾ ജനറലി ഈറ്റ് വീറ്റ് ആൻഡ് റൈസ്. ഇൻ രാജസ്ഥാൻ
ഫുഡ് ഗ്രെയിൻസ് ലൈക്ക് വീറ്റ് ജോവർ ആൻഡ് ബാജ്ര ആർ കോമൺലി ഈറ്റഡ്. രാജസ്ഥാനിലെ ആൾക്കാർ, രാജസ്ഥാൻ പീപ്പിൾ മോസ്റ്റ്ലി ഈറ്റ് വീറ്റ് ജോവർ ആൻഡ് ബാജ്ര. അവിടെ അവർ അരി ഉപയോഗിക്കൽ കുറവാണ് രാജസ്ഥാനിലെ ആൾക്കാർ. അവർ കൂടുതലായി കഴിക്കുന്നത് വീറ്റ് ഗോതമ്പ്, ജോവർ ചോളവും ബാജ്ര ഒക്കെയാണ് അവർ കൂടുതലായി കഴിക്കുക. എന്ന് നോക്ക്, റൈസ് ഈസ് കോമൺലി ഗ്രോൺ ആൻഡ് ഈറ്റൺ ഈസ്റ്റേൺ ആൻഡ് സദേൺ സ്റ്റേറ്റ്. ഇൻ ഈസ്റ്റേൺ ആൻഡ് സദേൺ സ്റ്റേറ്റ് പീപ്പിൾ യൂസ് റൈസ് അല്ലെ. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഈറ്റ് റൈസ്. റൈസ് ഈസ് കോമൺലി ഗ്രോൺ ആൻഡ് ഈറ്റൺ ഇൻ നോർത്തേൺ സോറി സദേൺ ആൻഡ് ഈസ്റ്റേൺ സ്റ്റേറ്റ്. ഈസ്റ്റേൺ സ്റ്റേറ്റിലും സദേൺ സ്റ്റേറ്റിലുള്ള ആൾക്കാർ കൂടുതലായി കൾട്ടിവേറ്റ് ചെയ്യുന്നതും കൂടുതലായി കഴിക്കുന്നതും അരിയാണ്. ഇനി ഏതൊക്കെയാണ് നോർത്തേൺ സ്റ്റേറ്റും സദേൺ സ്റ്റേറ്റും? ഏതാ നോർത്തേൺ സ്റ്റേറ്റ്? നോർത്തേൺ സ്റ്റേറ്റ്സ് ആർ ജമ്മു ആൻഡ് കാശ്മീർ, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹരിയാന അല്ലെ. ദീസ് ആർ നോർത്തേൺ സ്റ്റേറ്റ്സ്. ഇനി സദേൺ സ്റ്റേറ്റ്സ് ആർ ആസാം, വെസ്റ്റ് ബംഗാൾ, ഒറീസ, തമിഴ്നാട്, കേരള. ദീസ് ആർ സദേൺ സ്റ്റേറ്റ്സ്. അപ്പൊ സദേൺ സ്റ്റേറ്റിലെ നമ്മൾ ഏതാ കൂടുതൽ കഴിക്കുക? കേരള ഈസ് എ സദേൺ സ്റ്റേറ്റ്. വി യൂസ് കോമൺലി റൈസ്. റൈസ് ആണ് നമ്മൾ കൂടുതലായി കഴിക്കുന്ന ഭക്ഷണം അല്ലെ. പിന്നെ പറഞ്ഞത് പൾസസ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. പൾസസ് എന്ന് പറഞ്ഞാൽ പയറുവർഗ്ഗങ്ങള്, ചെറുപയറ്, വൻപയറൊക്കെ ഇല്ലേ, അതിനെയാണ് നമ്മൾ പൾസസ് എന്ന് പറയാം. വെജിറ്റബിൾസ് പച്ചക്കറികള്, ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാല് പഴങ്ങള്. ഇനി വി ഓൾസോ ഈറ്റ് പൾസസ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ്. നമുക്കറിയാം നമ്മള് ഫുഡ് ഗ്രെയിൻസ് അരിയൊക്കെ ചോറൊക്കെ കഴിക്കുന്നതോടൊപ്പം നമ്മൾ പച്ചക്കറികൾ കഴിക്കും, പൾസസ് കഴിക്കും, ഫ്രൂട്ട്സ് കഴിക്കും അല്ലെ. Any, all types of vegetables and fruits are not available throughout the year. എല്ലാ സമയത്തും ഒരു വർഷത്തിൽ മുഴുവൻ സമയത്തും എല്ലാ പച്ചക്കറികളൊക്കെ കിട്ടുമോ? അല്ല, എല്ലാ പഴങ്ങളൊക്കെ കിട്ടുമോ? നമുക്കറിയാം ചക്ക, ചക്ക സമ്മർ സീസണിലാണ് കിട്ടുക അല്ലെ. മഴക്കാലമായി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ചക്കയൊക്കെ ഒരുപാട് ഉണ്ടെങ്കിലും എന്ത് ചെയ്യും? ചീഞ്ഞു പോകാൻ തുടങ്ങും. മഴ പെയ്യുമ്പോൾ ചക്കയൊക്കെ ചീഞ്ഞ് താഴെ ചാടാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ഒരിക്കലും മഴക്കാലത്ത് എന്ത് കിട്ടില്ല? ചക്ക കിട്ടില്ല. അതുപോലെ മാങ്ങ, മാങ്ങ എത്ര മാവില് മാങ്ങ ഉണ്ടെങ്കിലും മാവ് മുഴുവൻ മാങ്ങയാണെങ്കിലും സമ്മർ സീസണിൽ മാത്രമേ നമുക്ക് മാങ്ങ കിട്ടുള്ളൂ. അത് മഴക്കാലമായി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ സമയത്തൊക്കെ ഇപ്പൊ എന്ത് ചെയ്യും? അതെല്ലാം പഴുത്ത് ചീഞ്ഞ് പോയിട്ടുണ്ടാവും അല്ലെ. എത്ര നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ അത് നിൽക്കില്ല, വീണ്ടും കായ്ക്കൂല. അപ്പൊ അതിനൊരു സമയമുണ്ട്. അപ്പൊ ചക്കയും മാങ്ങയൊക്കെ ഉണ്ടാവുന്നത് സമ്മർ സീസണിലാണ്. വിന്റർ സീസണിൽ ഉണ്ടാവുന്ന ഏതാണ്? ഗ്രേപ്സ്, മുന്തിരി. അപ്പൊ എല്ലാ ഒരു വർഷത്തിൽ മുഴുവൻ സമയത്തും എല്ലാ ഫ്രൂട്ട്സും അല്ലെങ്കിൽ എല്ലാ വെജിറ്റബിൾസും ഉണ്ടാകാറില്ല. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? സ്പൈസസ്. സ്പൈസസ് ആർ ചില്ലീസ്, ക്ലോവ്സ്, ടെർമറിക്, പെപ്പർ, കാർഡമം. ദീസ് ആർ ദ സ്പൈസസ് ഗ്രോൺ ഇൻ ഇന്ത്യ. ഡിഫറെന്റ് സ്പൈസസ് ആർ ഗ്രോൺ ഇൻ ഇന്ത്യ. സ്പൈസസ് ആർ ഗ്രോൺ ഇൻ ഇന്ത്യ ആർ ചില്ലീസ്, ക്ലോവ്സ്, കാർഡമം, പെപ്പർ, ടെർമറിക് എക്സെട്ര. ഇന്ത്യയിൽ ഉണ്ടാകുന്ന സ്പൈസസ് ആണിത്. ഇനി വാട്ട് ഇസ് ദ യൂസ് ഓഫ് സ്പൈസസ്? എന്തിനാ നമ്മൾ സ്പൈസസ് യൂസ് ചെയ്യുക? വാട്ട് ആർ ദ യൂസസ് ഓഫ് സ്പൈസസ്? സ്പൈസസ് യൂസ്ഡ് ടു make the food alle used to make the food tasty. nammade bhakshanathinu taste undakkan vendi alle nammade manjalum mulagum pinenda cardamomum idokke chertha mathrame spice nalla bhakshanathinu nalla taste undavullu alle. manjal yerthale nalla color undavullu. appo ella spices nammal cherkunnade bhakshanam taste aakkanum adu pole bhakshanathinu color nalganum vendiyana. okay, we use spices to make the food ടേസ്റ്റി. സ്പൈസസ് ടു മേക്ക് ഫുഡ് ടേസ്റ്റി ഫുഡ് അല്ലെ. ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മളിത്. അല്ലെങ്കിൽ സ്പൈസസ് ഗിവ്സ് ദ കളർ ടു ദ ഫുഡ്. ഫുഡിന് കളർ കൊടുക്കാൻ വേണ്ടി. ഇനി ഓയിൽ സീഡ്സ്. എന്തൊക്കെയാ ഓയിൽ സീഡ്സ്? ഏതൊക്കെയാ? വിച്ച് ആർ ദ ഓയിൽ സീഡ്സ്? ഓയിൽ കിട്ടുന്ന വിത്തുകൾ ഏതൊക്കെയാ നമുക്ക്? ഇതിൽ നിന്നൊക്കെ നമ്മൾ ഓയിൽ കിട്ടുക. കോക്കനട്ട് അല്ലേ, കോക്കനട്ട്, മസ്റ്റാർഡ്, ഗ്രൗണ്ട്നട്ട്, chili. these are the oil seed. then sunflower. sunflower inde seed il nindittum oil kittum ille. appo edakke oil seeds edakya? which are the oil seeds you know? ungalku arinna oil seeds inde peru parnatte edinokke enna kittuka? enna kittuna vitha edakya na chodikkunnathu? oil seeds parne coconut, groundnut, till, pinne mustard, സൺഫ്ലവർ അല്ലെ. ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഓയിൽ കിട്ടുക. ഇനി ഇത് ഈ ഓയിൽ ഒക്കെയാണ് നമ്മൾ ഉണ്ടാക്കുക അല്ലെ. ടിൽ ഓയിൽ, ടിൽ ഓയിൽ മീൻസ് എള്ളെണ്ണ. മസ്റ്റാർഡ് ഓയിൽ മീൻസ് കടുകെണ്ണ. ഗ്രൗണ്ട്നട്ട് ഓയിൽ നിലക്കടലയിൽ നിന്നുണ്ടാക്കുന്ന എണ്ണ. ഘീ, നെയ്യ്. കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ.
അല്ലെ. ഇനി നമ്മള് കേരളക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണ്? വിച്ച് ഓയിൽ യൂസ്ഡ് ഇൻ കേരള? കോക്കനട്ട് ഓയിൽ അല്ലെ, കോക്കനട്ട് ഓയിൽ. നോക്ക്, ദ വെസ്റ്റ് പീപ്പിൾ ഇൻ സദേൺ ആൻഡ് വെസ്റ്റേൺ പാർട്സ് ഇൻ അവർ കൺട്രി യൂസ് ഗ്രൗണ്ട്നട്ട് ഓയിൽ, കോക്കനട്ട് ഓയിൽ ആൻഡ് ചിൽ ഓയിൽ ടു മേക്ക് ഫുഡ്. അതായത് വെസ്റ്റേൺ സദേൺ ഭാഗത്തുള്ള ജനങ്ങൾ ഉപയോഗിക്കുന്നത് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ എള്ളെണ്ണ, അതും അല്ലെങ്കിൽ ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതാണ് ഭക്ഷണത്തിന് ഉപയോഗിക്കുക. ഇനി ഗീ ആൻഡ് മസ്റ്റാർഡ് ഓയിൽ, നോർത്തിലുള്ള ആൾക്കാര്, നോർത്തേൺ സ്റ്റേറ്റിലുള്ള ആൾക്കാര് ഗീ അല്ലെങ്കിൽ മസ്റ്റാർഡ് ഓയിൽ ആണ് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുക. മനസ്സിലായോ? പിന്നെ നമ്മൾ പറഞ്ഞത് വെജിറ്റേറിയൻസ് ആൻഡ് നോൺ വെജിറ്റേറിയൻസ്. എന്താ വെജിറ്റേറിയൻസ്, എന്താ നോൺ വെജിറ്റേറിയൻസ്? സം പീപ്പിൾ ഈറ്റ് നോൺ വെജിറ്റബിൾ സച്ച് ആസ് എഗ്ഗ്, ഫിഷ് ആൻഡ് മീറ്റ്. എഗ്ഗ്, ഫിഷ് ആൻഡ് മീറ്റ് ആർ ദ നോൺ വെജിറ്റബിൾസ് അല്ലെ. സം പീപ്പിൾ ഈറ്റ് ദീസ് ഐറ്റംസ് വിത്ത് ദ ഫുഡ്, ഫുഡിന്റെ കൂടെ ഇതും കൂടെ കഴിക്കും. അവരെയാണ് നമ്മൾ എന്ത് പറയാ, നോൺ വെജിറ്റേറിയൻസ് പീപ്പിൾ. സം പീപ്പിൾ ഓൾസോ ഈറ്റ് എഗ്ഗ്, ഫിഷ് ആൻഡ് മീറ്റ്. ദീസ് പീപ്പിൾ ആർ നോൺ ആസ് നോൺ വെജിറ്റേറിയൻ. ഇനി സം പീപ്പിൾ ഡു നോട്ട് ഈറ്റ് എഗ്ഗ്, ഫിഷ് ആൻഡ് മീറ്റ് അല്ലെ. അവരെന്ത് കഴിക്കില്ല, ചില ആൾക്കാര് എഗ്ഗ്, ഫിഷ്, മീറ്റ് കഴിക്കില്ല, അവർ വെജിറ്റബിൾ മാത്രമേ കഴിക്കുള്ളൂ. അവരെ നമ്മൾ എന്ത് പറയും, വെജിറ്റേറിയൻസ് എന്ന് പറയും. മനസ്സിലായോ? സം പീപ്പിൾ ഈറ്റ് ഓൺലി വെജിറ്റബിൾസ്, ഓൺലി വെജിറ്റബിൾസ് ആൻഡ് ഫുഡ് ഗ്രെയിൻസ്. ദീസ് പീപ്പിൾ ആർ നോൺ ആസ് നോൺ, സോറി, ദീസ് പീപ്പിൾ ആർ നോൺ ആസ് വെജിറ്റേറിയൻ. ഓക്കെ, അപ്പൊ ഇറച്ചി, മുട്ട, മീനൊക്കെ കഴിക്കുന്നവരെ നമ്മള് നോൺ വെജിറ്റേറിയൻ എന്നും, ഇറച്ചി, മീനും, മുട്ടയൊന്നും കഴിക്കാത്ത ആൾക്കാരെ നമ്മള് വെജിറ്റേറിയൻസ് എന്നും പറയും. ലാസ്റ്റ് വൺ, സ്പെഷ്യൽ ഡിഷസ്. നമുക്കറിയാം ഫെസ്റ്റിവൽസ് അല്ലെങ്കിൽ വെഡിങ്സിന്റെ ഒക്കെ സമയത്ത് നമ്മൾ ചില സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കും. അതായത് കേക്ക്, കേക്ക് ഉണ്ടാക്കുന്ന എപ്പോഴാണ്, ക്രിസ്മസിനായിരിക്കും അല്ലെ. ക്രിസ്മസിന് അല്ലെങ്കിൽ നമ്മുടെ ബർത്ത്ഡേക്കാണ് നമ്മൾ എന്തുണ്ടാക്കുക, കേക്ക് ഉണ്ടാക്കുക അല്ലെ. അല്ലെ, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ബർത്ത്ഡേ വരുമ്പോൾ അച്ഛനും അമ്മ എന്ത് കൊണ്ടുതരും, കേക്കാണ്, കേക്കും സ്വീറ്റ്സും. അതുപോലെ ക്രിസ്മസിന്, ക്രിസ്മസിന് എന്ത് സ്പെഷ്യൽ ഡിഷ്, കേക്കാണ്. വിഷു, വിഷുവിന് സ്പെഷ്യൽ ഡിഷ് ഏതാ, ഉണ്ണിയപ്പാണ് അല്ലെ. ഈദ്, ബക്രീദ് ഒക്കെ വന്നതിൽ സ്പെഷ്യൽ ഡിഷ് ഏതാണ്, ബിരിയാണി അല്ലെ. ആ അപ്പൊ സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാറുണ്ട് നമ്മള്, അത് ഫെസ്റ്റിവൽസിനും വെഡിങ്സിനൊക്കെയാണ് അല്ലെ. ഇത്രയും മനസ്സിലായോ? മിസ് പറഞ്ഞത് മനസ്സിലായവരൊന്ന് കൈ കാണിച്ചേ, തമ്പ് കാണിച്ചേ. ഇഫ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദീസ് ലെസൺസ്, ആ യെസ്, ഗുഡ്. ഹു വിൽ റീഡ് ദ ലെസൺ ലൗഡ്ലി? ഹു വിൽ റീഡ് ദ ലെസൺ ലൗഡ്ലി? ഹു ഈസ് റെഡി ടു റീഡ് നൗ? ആരാ വായിപ്പിക്ക? എയ്മി, ആ എയ്മി ഈസ് റെഡി ടു റീഡ്. ഓക്കെ എയ്മി, അൺമ്യൂട്ട് ആൻഡ് റീഡ്. ആ ഫസ്റ്റ് ആദ്യം തൊട്ട് വായിക്കണം മോളെ, അവർ ഫുഡ് തൊട്ട്. എല്ലാവരും ശ്രദ്ധിക്കുക, ഇടയ്ക്ക് മിസ് വായിപ്പിക്കേ. ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്തവരുടെ വീട്ടിൽ മിസ് വരുന്നുണ്ട്. യെസ്, യു ക്യാൻ റീഡ്. We live in a where some areas are desert, where some have thick forest. Besides, there are also mountains, plateaus, and plains. Some place receive normal well, other place what well, other place have a hot and wet climate Thus, depending upon the landform and the climate of our country, grow different kinds of food grains, vegetables and fruits. People must eat the food grains grow. Amy, please stop. Next one. Alan P. Samson, please read.
from food grains? Food grains. Many types of food grains like rice. മോനെ കേൾക്കുന്നില്ല. ജോവർ, ബാജ്ര, different types of different parts of India. പൈസേ ബാക്കി അടുത്തത് ഇൻ ദ നോർത്തേൺ സ്റ്റേറ്റ്സ്. Northern states people generally eat wheat and rice. Wheat and rice. Okay, Mone, please stop. Okay, Alan. Next one. Selna. Selna, please reach. Unmute ചെയ്തേ മോളെ. Yes. In Rajasthan, food grains like wheat, jowar and bajra are commonly eaten. Rice is commonly ground and eaten in the eastern and southern parts of India, such as in West Bengal, Orissa, Tamil Nadu and Kerala. Pulses, vegetables and fruits. We also eat pulses, vegetables and fruits. Our country produce a large rate of those. Okay, please stop, Salna. Please stop. Then next one, Sana Mansoor. Sana, please read. Unmute and read. Sana, you can read now. Please unmute your phone. Alan Matthew, please read. Alan Matthew. Sana is searching. സനസ് എവിടെയാ വായിക്കുന്നത്? ക്ലാസ്സിൽ ക്ലാസ്സിൽ ഇപ്പൊ എവിടെയാ വായിച്ചു നിർത്തിയെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ അവിടെ? ഓക്കെ, അലൻ മാത്യു, പ്ലീസ് റീഡ് മോനെ. ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുള്ളത് മോനെ, ഇവിടെ അൺമ്യൂട്ട് ആണല്ലോ കാണുന്നത്. Our country producer large variety of these. All types of vegetables. Vegetable and fruits are not available throughout the year. We eat different vegetables. And we eat different seasons. For example, mango grows in summer, while grapes grow in winter. മോളെ പ്ലീസ് സ്റ്റോപ്പ് ദർ. സന, പ്ലീസ് സ്റ്റോപ്പ് ദർ. നെക്സ്റ്റ് വൺ
അലനെ മോനെ വായിച്ചോടാ, അത് അൺമ്യൂട്ട് ആണല്ലോ ഇവിടെ ഉള്ളത്. മോൻ വായിച്ചേ, കേൾക്കുന്നില്ല, അൺമ്യൂട്ട് ആണ് പക്ഷെ കേൾക്കുന്നില്ല. അലൻ മാത്യു ദിലീപ്, ഐ കാനോട്ട് ഹിയർ. ഓക്കെ അലനെ, ഐ വിൽ ഗിവ് ദ ചാൻസ് ഇൻ മൈ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, അവർ ടൈം ഈസ് ഗോയിങ് ടു ഓവർ. Time is going to our, we have only 1 minute more. So, all of you please read the lesson 3 times, at least 3 times. Pinne endha cheyende, try to do the exercise. All of you please try to do the exercise. Please read the lesson and try to do the exercise. Okay, tata, bye bye, see you, bye bye. Okay.